ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ഉമ്മ കാരാടൻ. ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ലംബാർ പങ്ക്ചർ, അല്ലെങ്കിൽ നമ്മുടെ നട്ടിൽ നിന്ന് നീര് കുത്തിയെടുക്കുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാമല്ലോ ഇതിനെക്കുറിച്ചുള്ള പല ധാരണകളും തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഫ്യൂ വേർഡ്സ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നട്ടിൽ നീര് കുത്തിയെടുക്കുക അഥവാ ലംബാർ പങ്ക്ചർ അല്ലെ CSF സ്റ്റഡി എന്ന് വെച്ചാൽ, നമ്മൾ ഈ നട്ടിലിൽ ലോ ബാക്കിൽ കുറേ കശേരുക്കളുണ്ട്, വെർട്ടിബ്രയുണ്ട്. ഇതിനിടയിൽ ഒരു 3, 4, 4, 5 നല്ല രണ്ട് വെർട്ടിബ്ര ഇടയിൽ ഒരു ചെറിയ നീഡിൽ വെച്ച് ആ നീഡിലൂടെ നമ്മുടെ ഈ തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ബ്രെയിൻ വാട്ടർ. ഇത് നമ്മൾ എടുത്ത് പരിശോധിക്കുന്നതിനാണ് നമ്മൾ സെറിബ്രൽ ഫ്ലൂയിഡ് സ്റ്റഡി CSF സ്റ്റഡി അല്ലെങ്കിൽ ലംബാർ പങ്ക്ചർ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിന് പല തലങ്ങളുണ്ട്. ഒന്ന്, നമുക്കത് ഒരു ഡയഗ്നോസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുക, കുറേ ഡൈ യൂസ് ചെയ്ത് മൈലോഗ്രാം ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പല എപ്പിഡോറൽ ഡ്രഗ്സ്, ബാക്ലോഫെൻ പമ്പ് പോലത്തെ പമ്പ് കൊടുക്കാം നമ്മുടെ ഈ സ്പാസിറ്റി കുറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പലതരം അനസ്തേഷ്യ, ഈ ലംബാർ അറിയാമല്ലോ, ഈ സ്പൈനൽ അനസ്തേഷ്യ, അനസ്തേഷ്യക്കുള്ള കുറേ മരുന്നുകൾ കൊടുക്കാം. എപ്പിഡോറൽ അനാൽജിഷ്യ, ഈ പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള വേദന കുറയ്ക്കാൻ വേണ്ടി അത് ചെയ്യുക. അതുപോലെ തന്നെ പലതരം കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് കൊടുക്കാം, പലത് ഇൻ്റർഫെറോൺ, അതുപോലെ പലതരം മരുന്നുകളും നമുക്ക് ഈ ഇതിനകത്തോട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രഷർ ചില ബ്രെയിനിൽ ചില അസുഖങ്ങൾ, ഇഡിയോപതിക്ക് ഇൻട്രാക്കുലർ ഹൈപ്പർ ടെൻഷൻ, ഹൈഡ്രോകെഫാലസ് എന്നുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ നോർമൽ പ്രഷർ, ഹൈഡ്രോകെഫാലസ്, ഇപ്പോൾ ഇതിൻ്റെ പ്രഷർ എത്രയുണ്ട്? ചില ആൾക്ക് പ്രഷർ, CSF പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ അവിടെ അസുഖം മാറും, അല്ലെങ്കിൽ നമുക്ക് അസുഖം കണ്ടുപിടിക്കാൻ പറ്റും, എൻ്റെ അസുഖം അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ ഈ നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അതിൽ നമ്മൾ CSF ഈ നീര് എടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഒരു 30 ml നീര് എടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റ്, ഫിഷർ ടെസ്റ്റ് എന്ന് പറയും. അങ്ങനെ അതൊന്ന്. രണ്ടാമത്തെ, നമുക്ക് ഈ പലതരം പറഞ്ഞല്ലോ, ഈ സ്പൈനൽ അനസ്തേഷ്യ യൂസ് ചെയ്യും, പലതരം ഡ്രഗ്സ് കൊടുക്കാൻ യൂസ് ചെയ്യും, കീമോതെറാപ്പി ഡ്രഗ്സ് കൊടുക്കാൻ യൂസ് ചെയ്യും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഈ സ്പൈനൽ കോഡിലും അതുപോലെ തന്നെ തലച്ചോറിലും പലതരം അസുഖമുണ്ട്. മെനിഞ്ചൈറ്റിസ്, സബ്റക്റ്റൽ ഹെമറേജ്, ഗില്ലൻ ബാരി സിൻഡ്രോം, മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്, അതുപോലെ തന്നെ അതുപോലത്തെ മറ്റ് ഡീമെൽറ്റിംഗ് ഡിസീസ്, പലതരം മെനിങ്കോ എൻസെഫലൈറ്റിസ്, അതായത് ബ്രെയിനിനെ ബാധിക്കുന്ന പലതരം അസുഖങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. അപ്പോൾ ഈ പലതരം ബാക്ടീരിയ അറിയാലോ, സ്ട്രെപ്റ്റോക്കോക്കസ്, സ്റ്റാഫിലോക്കോക്കസ്, ഹീമോക്കോക്കസ്, അങ്ങനെ പലതരം ബാക്ടീരിയ ഉണ്ട്. അതുപോലെ തന്നെ പലതരം അനേകതരം വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്രോട്ടോസോൺസ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്, ഇൻഫ്ലമേറ്ററി മെനിഞ്ചൈറ്റിസ് കുറേ തരമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നമ്മുടെ MRI CT എന്ന പോലെ തന്നെ, EG എന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ CSF സ്റ്റഡി. അപ്പോൾ ഈ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ അതിനകത്തുള്ള ഇൻഫെക്ഷൻ ആണോ, ഇൻഫ്ലമേഷൻ ആണോ, മറ്റേ ഡീമൈലിനേഷൻ ആണോ, അതുപോലത്തെ അസുഖങ്ങളാണോ, പിന്നെ പലതരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഗ്ലൂട്ടമിൻസ്, അതുപോലെ തന്നെ പലതരം ആൻറ്റിബോഡീസ്, അതുപോലെ തന്നെ പാരാനിയോപ്ലാസ്റ്റിക് വർക്കപ്പ്, ഇങ്ങനെ പല, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഇത്, ല്യൂക്കീമിയ, ലിംഫോമ, ക്യാൻസർ മറ്റോ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ, പലതരം ക്യാൻസർ ഉണ്ട്, അങ്ങനെ ഒരു 100 കണക്കിൽ ഉപയോഗമുള്ള ഒരു ടെസ്റ്റാണ് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സ്റ്റഡി, അതായത് ലംബാർ പങ്ക്ചർ. അപ്പോൾ ഇതിൻ്റെ തെറാപ്യൂട്ടിക് ആസ്പെക്ട്സ് ധാരാളമുണ്ട്, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഒരു ആളുകൾക്ക് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഒന്ന്, ഇത് വളരെ സേഫായുള്ള പ്രൊസീജിയറാണ്, സാധാരണ ഇതിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല, വളരെ നോർമലായിട്ട് ഹോസ്പിറ്റലിലും എത്രയോ കേസ് ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണ ഇതിൽ പ്രശ്നമുള്ള ഒന്നല്ല, പ്രത്യേകിച്ച് ഒരു പ്രിക്കോഷനോ അല്ലെങ്കിൽ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആളെ ഒരു സൈഡിലേക്ക് ചരിച്ച് കിടത്തി അവിടെ ലോക്കൽ അനസ്തേഷ്യ ആ പാർട്ടിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ വെർട്ടിബ്ര ഇടയിലൂടെ വളരെ കെയർഫുള്ളായിട്ട് വളരെ ചെറിയൊരു സൂചി അകത്തോട്ട് സ്പൈനൽ കനാലിലൂടെയൊക്കെ കയറ്റി ഫ്ലൂയിഡ് എടുത്ത് അതിൽ പ്രഷർ നോക്കും. അതുപോലെ തന്നെ അതിൻ്റെ പലതരം കണ്ടൻസ് ഉണ്ട്, പ്രോട്ടീൻ, ഷുഗർ, സെൽ ടൈപ്പ് കൗണ്ട്, കൾച്ചേഴ്സ്, AFP, ഫംഗസ്, അതെല്ലാം ആവശ്യമുള്ളതെല്ലാം ചെക്ക് ചെയ്തിട്ട് അത് ഒരു 1-2 മിനിറ്റ് കൊണ്ട് കഴിയുന്ന ചെറിയ ടെസ്റ്റാണിത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ, ഒന്ന്, ഈ ബ്ലീഡിങ് ഡയാത്തസിസ്, പലതരം ആൻറ്റി കോയഗുലൻസ് കഴിക്കുന്ന ആളുകൾ കെയർഫുൾ ആവണം, അത് സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ ആൻറ്റി പ്ലേറ്റ്സ് കഴിക്കുന്ന ആളുകളും കുറച്ച് കെയർഫുള്ളായിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഒരു ദിവസം വേണി, 1-2 ദിവസം വേണി നിർത്താം. പിന്നെ അതുപോലെ തന്നെ പലതരം ലോക്കൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കെയർഫുൾ ആവണം. പിന്നെ അതുപോലെ തന്നെ വളരെ റെസ്റ്റ്ലെസ് ആണെങ്കിൽ അവിടെ മയക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊന്നാണ് ഈ ഇത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്ക് എന്ന് പറയും. അതായത് ഈ നീര് കുത്തിയെടുത്ത ശേഷം ഒരു 25% മുതൽ ഒരു 50% വരെ ചില കേസുകളിലുണ്ട് ഈ രണ്ട്
48 hours ഉള്ളിലായിട്ട് വളരെ ശക്തിയായിട്ടുള്ള വേദന, അതായത് ആൾക്ക് കിടക്കുമ്പോൾ വേദന ഉണ്ടാവില്ല, എണീറ്റ് ഇരുന്ന് ഒരു 30 seconds ഒരു മിനിറ്റിനുള്ളിൽ വളരെ ശക്തിയായിട്ടുള്ള തലവേദനയും കഴുത്തു വേദനയും വന്ന്. ഇതാണ് പല ആളുകളും ഈ നീര് കുത്തിയെടുത്തിട്ട് ഇനി എൻ്റെ തലവേദന ഇതുവരെ മാറിയിട്ടില്ല, വളരെ ശക്തിയായിട്ട് വേദന എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. കാരണം പലപ്പോഴും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ധാരാളം കേസുകൾ കാണുന്നുണ്ട്. ഈ PDPH ഓർ പോസ്റ്റ് ഡ്യൂറൽ പങ്ക്ചർ ഹെഡേക്ക്, അതായത് നട്ടലിൻ്റെ ഒന്നുകിൽ അനസ്തേഷ്യ കൊടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ടെസ്റ്റിന് വേണ്ടിയുള്ള ലംബാ പങ്ക്ചറിൻ്റെ പാർട്ടായിരിക്കാം. ഈ ആളുകൾ പലപ്പോഴും നീര് കുത്തിയെടുത്ത ശേഷം അവർ ഒന്നുകിൽ അവരോട് പറയുന്നില്ല, അല്ലെങ്കിൽ അവരത് അനുസരിക്കുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തലവേദന ശക്തിയായിട്ട് വരും. അത് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കാം. അത് സാധാരണ തലവേദന, വളരെ ശക്തിയായിട്ട് തലവേദന. കാരണം എന്ന് വെച്ചാൽ നമ്മളറിയാലോ, നമ്മൾ ബ്രെയിനും സ്പൈനൽ കോഡും ഇങ്ങനെ ഒരു കുഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഫ്ലൂയിഡ് നമ്മൾ വലിച്ചെടുത്തു കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഇതിനൊരു ട്രാക്ഷൻ വരും, ബ്രെയിനും സ്പൈനൽ കോഡും ഒരു താഴോട്ടുള്ളൊരു പുള്ളിങ് വരും. ഈ പുള്ളിങ് വരുമ്പോൾ ബ്രെയിനിലെ പല സാധനങ്ങളും താഴ്ത്തു വരും. സെറിബുലാർ ടോൺസൽസ്, സെറിബലത്തിൻ്റെ പാർട്ടിൽ, ബ്രെയിൻ സ്റ്റെമിൻ്റെ പാർട്ടൊക്കെ ഈ ബ്രെയിനിൽ നിന്ന് താഴോട്ട് വന്ന് അതവിടെ സ്റ്റക്കായി നിന്നിട്ട് വളരെ ശക്തിയായിട്ടുള്ള ഒരു ഇൻട്രാക്രേനിൽ ഹൈപ്പോടെൻഷൻ, അതായത് ബ്രെയിനിൻ്റെ അകത്തുള്ള പ്രഷർ കുറഞ്ഞിട്ട് ഇതെല്ലാം മൊത്തം താഴോട്ട് ഒരു നെഗറ്റീവ് പ്രഷറായിട്ട് നിങ്ങൾ താഴോട്ട് വന്നിട്ട് നിങ്ങൾ വലിഞ്ഞ് നിന്ന് അത് ചിലപ്പോൾ പല കോംപ്ലിക്കേഷനിലും പോവാം. ബ്ലീഡിങ് വരാം, സബ്ഡ്യൂറൽ ബ്ലീഡിങ് വരാം, അല്ലെങ്കിൽ പിറ്റുട്ടറി ഡാമേജ് വരുത്താം, ബ്രെയിൻ സ്റ്റെമിന് ഡാമേജ് വരുത്താം, സെർബല്ലത്തിന് ഡാമേജ് വരുത്താം, പല കുഴപ്പങ്ങളും ഉണ്ടാവാം. പക്ഷേ ഭാഗ്യവശാൽ ഇത് വളരെ 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 അപൂർവമാണ്. പക്ഷേ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രിവെൻഷൻ എന്ന് വെച്ചാൽ ഈ നട്ടലിൽ നീര് കുത്തിയെടുത്ത ശേഷം പ്രിഫറബിളി ഒരു 2 ദിവസമെങ്കിലും അനങ്ങാതെ റെസ്റ്റ് എടുക്കണം. അതാൾ ഒന്നുകിൽ ബെഡിൽ സൂപ്പേന് കിടക്കുക, അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടക്കുക, അല്ലെങ്കിൽ ഈവൺ കമിഴ്ന്ന് കിടന്നാലും കുഴപ്പമില്ല. First 2 days ഈ 2 ദിവസങ്ങളിൽ ഒരിക്കലും നമ്മൾ എക്സസൈസ് ചെയ്യാനോ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പല ആളും എപ്പിഡ്യൂറൽ അനാൽജേഷ്യ ആയി പ്രസവത്തിനെല്ലാം കൊടുക്കുന്നത് കാണുന്നുണ്ട്. അവർ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ സാധാരണ നല്ലതാണ്, ഒരു പ്രസവ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ തന്നെ പെട്ടെന്ന് ആക്ടിവിറ്റി മൊബിലൈസ് ചെയ്യുന്നത് നല്ലതാണെങ്കിലും ഈ LP ചെയ്ത ശേഷം ഈ മൊബിലൈസേഷൻ തീരെ ആശ്വാസമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും ഈ PDPH-ൽ പോകും. പക്ഷേ അവർക്ക് ബാക്കിയുള്ള എക്സസൈസ് ചെയ്യാം, കാലിൻ്റെ എക്സസൈസ് ചെയ്യുക, കാല് മൂവ് ചെയ്യുക. പക്ഷേ സാധാരണ ഇതിൽ മേജർ ഓപ്പറേഷനോ മറ്റും സാധാരണ പ്രസവമാണെങ്കിൽ അവർക്ക് ഏർലി മൊബിലൈസേഷൻ നല്ലതാണ്, ചെയ്യണം. പക്ഷേ ഇത് നമ്മൾ നട്ടലിൽ കുത്തിയെടുത്ത ശേഷം പിറ്റേ തന്നെ അവളോട് നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഈ പോസ്റ്റ് ഡ്യൂറൽ പങ്ക്ചർ ഹെഡേക്ക് വരാൻ ചാൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ മാറാൻ ആഴ്ചകളോ മാസങ്ങളോ നിൽക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഇത് ചെയ്യുന്ന രോഗികളോട് First 24-48 hours റെസ്റ്റ് എടുക്കാൻ പറയും, ധാരാളം വെള്ളം കുടിക്കാൻ പറയും. ചെറിയ പെയിൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കഫീൻ, ചായ, കോഫി, അല്ലെങ്കിൽ പാരസ്റ്റമോൾ, ഇൻഡോമെത്താസിൻ, ഷോർട്ട് കോസ് സ്റ്റീറോയിഡ് ഇതൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ചില കേസിൽ ഇത് തലവേദന കുറയില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ രോഗിയുടെ ശരീരത്തിൽ തന്നെ ഒരു രണ്ട് അനസ്തേഷ്യസ്റ്റിൻ്റെ സഹായത്തോടുകൂടി ഒരാൾ സ്റ്റെറിലായിട്ട് ബ്ലഡ് എടുത്ത്, ഒരു സൈഡിൽ നിന്ന് ബ്ലഡ് എടുത്ത് അതേസമയം തന്നെ ഈ നമ്മുടെ എപ്പിഡ്യൂറൽ ഏരിയയിലേക്ക്, എവിടെ നിന്നാണ് ആ ലീക്ക് വരുന്നത്, ഇപ്പോൾ CSF നീര് കുത്തിയ ശേഷം തലവേദന വരുന്ന ആൾക്ക് ചിലപ്പോൾ ആ ലീക്ക് ഉണ്ടോ, CSF ഇങ്ങനെ താഴോട്ട് നമ്മുടെ മസിൽ പ്ലെയിനിലേക്ക് വരുന്നുണ്ടോ, ആ ഭാഗത്ത് നമ്മളൊരു ഈ രോഗിയുടെ തന്നെ ബ്ലഡ് എടുത്ത് വെക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് എപ്പിഡ്യൂറൽ ബ്ലഡ് പാച്ച് എന്ന് പറയും. ഇത് വളരെ ഇഫക്റ്റീവാണ്. ഏകദേശം ഒരു 90% ആൾക്കും ഈ ഇൻട്രാക്റ്റബിൾ ഹെഡേക്ക് ആണെങ്കിൽ, ഇങ്ങനെ ഈ നീര് കുത്തിയെടുത്ത ശേഷം ശക്തമായിട്ടുള്ള തലവേദന വരുന്നുള്ള ആളാണെങ്കിൽ, സാധാരണ മരുന്നുകൊണ്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് എപ്പിഡ്യൂറൽ ബ്ലഡ് പാച്ച് കൊടുക്കാം. മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഒന്ന്, ലംബാ പങ്ക്ചർ സേഫാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ ലംബാ പങ്ക്ചർ എടുത്ത ശേഷം നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് വേണം, റെസ്റ്റ് വേണം, ഒന്നുകിൽ സൂപ്പനായിട്ട് ഒരു 24-48 hours കിടക്കണം, അല്ലെങ്കിൽ ആദ്യത്തെ First 24 hours ചെരിഞ്ഞ് കിടക്കണം, പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം, പിന്നെ ഈ തലവേദന ഇരിക്കുമ്പോൾ തലവേദന വരുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. കാരണം അത് പ്രഷർ, ബ്രെയിനിലെ പ്രഷർ കുറച്ച് കുറഞ്ഞിട്ട് ഇൻട്രാക്രിനൽ ഹൈപ്പോടെൻഷൻ എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടായിരിക്കും അങ്ങനെ വരുന്നത്. അല്ലാതെ ഒരു തരം തലവേദനയും നമ്മൾ കിടക്കുമ്പോൾ തലവേദന പറ്റ മാറി ഇരിക്കുമ്പോൾ വരുന്ന തലവേദന ഇതിന് മാത്രമേ ഉള്ളൂ. അതായത് ഈ ഇൻട്രാക്രിനൽ ഹൈപ്പോടെൻഷൻ, അതായത് ഈ ടോൺസിൽസ് അതുപോലെ ബ്രെയിനിൻ്റെ പല പാർട്ടും താഴ്ത്തു വന്ന് ഒരു പുള്ളിങ് എഫക്റ്റ് വന്ന് ശക്തമായ തലവേദന. വളരെ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഒന്നോ രണ്ടോ കേസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ വീഡിയോ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം. ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒന്ന്, ഈ രോഗിക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അപൂർവമായിട്ട്
ഇൻട്രാക്രാനിയൽ ഹൈപ്പോടെൻഷൻ വന്ന് പ്രസ്സിലേക്ക് പോവാം, പോസ്റ്റിയർ റിവേഴ്സിബിൾ എൻസെഫലോപ്പതി സിൻഡ്രോം എന്നുള്ള ഒരു കണ്ടീഷനിലേക്കും പോയ കേസ് ഞാൻ കണ്ടിട്ടടുത്തായിട്ട്, അത് അപസ്മാരമായിട്ടും അതുപോലെ പ്രോബ്ലം ആയിട്ടൊക്കെ വരാം. അപ്പോൾ അത് നമ്മൾ ഈ ഇത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് കെയർഫുൾ ആയിരിക്കണം, അനസ്തെറ്റിസ്റ്റ് കെയർഫുൾ ആയിരിക്കണം, ഗൈനക്കോളജിസ്റ്റ് കെയർഫുൾ ആയിരിക്കണം, അതുപോലെ തന്നെ ഈ ചെയ്യുന്ന വേറെ കൺസൾട്ടൻസിനെ അവരും കെയർഫുൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഈ അവസ്ഥയിലേക്ക് ഒരു അൺനെസസറി ആയിട്ട് രോഗിയെയും രോഗിയുടെ ബന്ധുക്കളെയും കൊണ്ട് ചെന്ന് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ പ്രിക്കോഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് രോഗികൾക്കും മനസ്സിലാക്കണം, അവരുടെ ബന്ധുക്കൾ മനസ്സിലാക്കണം, ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സും മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.